ചടയമംഗലത്ത് തനിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന ചിതറ മധു സീറ്റ് കിട്ടാൻ യോഗ്യനാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം എം ഹസൻ. എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രം പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം സാധ്യമല്ല. അടിയുറച്ച പാർട്ടിക്കാരനെന്ന നിലയിൽ വിമതനായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ഹസൻ തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജനസമ്മതിയുള്ള പ്രവർത്തകർക്ക് ചിതറ മധുവിനെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും സീറ്റ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രം ഒരു ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മറ്റൊരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളിന് സീറ്റ് കൊടുത്തുകൂടാ എന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. പാർട്ടി തീരുമാനത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വളരെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകരായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും പ്രവർത്തകർക്കും ജനങ്ങൾക്കും മനസ്സിലാവും. ആ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അടിയുറച്ച പാർട്ടിക്കാരൻ എന്ന നിലയിൽ പാർട്ടിയെ എതിർക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും. സ്ഥാനാർത്ഥി അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ, ഇതൊക്കെ പാർട്ടി നേതൃത്വം നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. വി എം സുധീരൻ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് പിൻവലിക്കുമോ? കെ പി സി സി പ്രസിഡൻ്റായ വി എം സുധീരനാണ് ആവശ്യപ്പെടുന്നത്. അതപ്പോൾ പാർട്ടിയുടെ കൂടി ഒരു 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 കാഴ്ചപ്പാടായിട്ട് കണക്കാക്കിയാണ് ഗവൺമെൻറ് അത് തിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല.